ലാസ്റ്റ് വീഡിയോയിൽ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും കുറിച്ച് പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടാകുന്ന റേസ് അറൗണ്ട് കണ്ടീഷൻ, ദെൻ അതിനെ ഓവർകം ചെയ്യുന്ന മാസ്റ്റേഴ്സ് ലെവൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആൻഡ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം ഫസ്റ്റ് നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷൻ ഇൻ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കാം. അപ്പം റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെയും കെയും വൺ ആവുന്ന കേസ്. ഇപ്പം ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ ചെയ്ത സമയത്ത് അതിൻ്റെ ട്രൂത്ത് ടേബിളിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സീറോ സീറോ ആവുന്ന സമയത്ത് പ്രസൻറ്റ് സ്റ്റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. സീറോ വൺ ആവുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സീറോയും, വൺ സീറോ ആവുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് വൺ ആണ്. വൺ വൺ ആവുന്ന കേസിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് ക്യൂ ഓഫ് ടി ബാർ എന്ന് കാണിക്കുന്നുണ്ട്, മീൻസ് അവിടെ ടോഗിൾ ചെയ്യും. അതാണ് വൺ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ആ ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ നടക്കുന്നതും ഈ ജെയും കെയും വൺ ആവുന്ന സ്റ്റേജാണ്. അപ്പം ജെയും കെയും വൺ ആവുന്ന സമയത്ത് നമ്മുടെ ക്ലോക്ക് പൾസ് വന്നു. ആ ക്ലോക്ക് പൾസ് കുറച്ചൊരു സമയത്തേക്ക് ഉണ്ടായിരിക്കും. ആ കേസിൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. എന്ന് വെച്ചാൽ സിംഗിൾ ക്ലോക്ക് പൾസിൻ്റെ അകത്ത് തന്നെ വൺ സീറോ വൺ സീറോ വൺ സീറോ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേസ് അറൗണ്ട് കണ്ടീഷൻ. അപ്പം ഫോർ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇഫ് ജെ ഈക്വൽ ടു കെ ഈക്വൽ ടു വൺ ആൻഡ് ഇഫ് ക്ലോക്ക് ഈക്വൽ ടു വൺ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ദെൻ ക്യൂ ഔട്ട്പുട്ട് വിൽ ടോഗിൾ ആസ് ലോങ് ആസ് ക്ലോക്ക് ഈസ് ഹൈ, which makes the output of the flip-flop unstable or uncertain. This problem is called race around condition in JK flip-flop. This problem can be avoided by ensuring that the clock input is at logic 1 only for a very short time. അപ്പം ഈ പ്രോബ്ലം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലോക്ക് ഇൻപുട്ടിൻ്റെ ഡ്യൂറേഷൻ അങ്ങ് കുറയ്ക്കും. ക്യാൻ ബി അവോയ്ഡഡ് ബൈ എൻഷുറിങ് ദാറ്റ് ദ ക്ലോക്ക് ഇൻപുട്ട് ഈസ് അറ്റ് ലോജിക് വൺ ഓൺലി ഫോർ എ വെരി ഷോർട്ട് ടൈം, കുറച്ച് സമയത്തേക്ക് മാത്രം ക്ലോക്ക് പൾസ് അതിൻ്റെ ഡ്യൂറേഷൻ അങ്ങോട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ ആണ് മാസ്റ്റേഴ്സ് സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. മാസ്റ്റേഴ്സ് സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പം അതിൻ്റെ പേരിലുള്ളത് പോലെ തന്നെ മാസ്റ്റർ സ്ലേവ് രണ്ടെണ്ണം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം മാസ്റ്റേഴ്സ് സ്ലേവ് ഇതാണ് ക്ലോക്ക് പൾസ്. ഓക്കെ, അപ്പം മാസ്റ്റേഴ്സ് സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അകത്ത് രണ്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സർക്യൂട്ടിനെയാണ് മാസ്റ്റേഴ്സ് സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ക്യൂ ഔട്ട്പുട്ട് ജെ ഇൻപുട്ടിലേക്കും ക്യൂ ബാർ ഔട്ട്പുട്ട് കെ ഇൻപുട്ടിലേക്കും കൊടുത്തു. ദെൻ ക്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് മാസ്റ്ററിലേക്കും കൊടുത്തു, ദെൻ ക്ലോക്കിന് ഇൻവേർട്ട് ചെയ്തിട്ടുള്ള സിഗ്നല് സ്ലേവിലേക്കും കൊടുത്തു. ദെൻ സ്ലേവിൻ്റെ ഔട്ടാണ് നമ്മുടെ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്. മാസ്റ്ററിൻ്റെ ഇൻപുട്ടാണ് നമ്മുടെ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട്. ഇനി ഈ സർക്യൂട്ടിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്ലേവിൻ്റെ ക്യൂ ഔട്ട്പുട്ട് നമ്മൾ കെ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. സിമിലർലി സ്ലേവിൻ്റെ ക്യൂ ബാർ ഔട്ട്പുട്ട് മാസ്റ്ററിൻ്റെ ജെ ഇൻപുട്ടിലേക്കും ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മാസ്റ്റേഴ്സ് സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുമ്പം രണ്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കാസ്കേഡായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ മാസ്റ്റേഴ്സ് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് എ ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് ടു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്സ് കണക്റ്റഡ് ടുഗദർ ഇൻ എ സീരീസ് കോൺഫിഗറേഷൻ. ഔട്ട് ഓഫ് ദീസ് വൺ ആക്ട് ആസ് ദ മാസ്റ്റർ ആൻഡ് ദി അതർ ആസ് എ സ്ലേവ്. ദി ഔട്ട്പുട്ട് ഫ്രം ദ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കണക്റ്റഡ് ടു ദ ടു ഇൻപുട്ട് ഓഫ് ദി സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്കാണ്, സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക്, ഹൂസ് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ഇൻപുട്ട് ഓഫ് ദി മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇൻ അഡീഷൻ ടു ദീസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ സർക്യൂട്ട് ഓൾസോ ഇൻക്ലൂഡ് ആൻഡ് ഇൻവെർട്ടർ, ഒരു നോട്ട് ഗേറ്റും കൂടെ വരുന്നുണ്ട്. ദ ഇൻവെർട്ടർ ഈസ് കണക്റ്റഡ് ടു ക്ലോക്ക് പൾസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഇൻവെർട്ടഡ് ക്ലോക്ക് പൾസ് ഈസ് ഗിവൺ ടു ദ സേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇൻവെർട്ടറാണ് സേവിലേക്ക് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തിട്ടുള്ളത്.
If clock pulse equal to 0 for a master flip-flop, then clock pulse equal to 1 for a slave flip-flop. നമുക്ക് അറിയാം clock direct masterലേക്ക് കൊടുത്തു, അതിൻ്റെ inverted ആണ് സ്ലേവിലേക്ക് കൊടുത്തത്. സോ മാസ്റ്റർ സീറോ ആണ് ക്ലോക്ക് പൾസ് എങ്കിൽ സ്ലേവിൻ്റെ ക്ലോക്ക് പൾസ് എന്തായിരിക്കും? വൺ ആയിരിക്കും. ഇനി മാസ്റ്ററിൻ്റെ ക്ലോക്ക് പൾസ് വൺ ആണെങ്കിൽ സ്ലേവിൻ്റെ ക്ലോക്ക് പൾസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ആൻഡ് ഈ ആൻഡ് ക്ലോക്ക് പൾസ് ഈക്വൽ ടു വൺ ഫോർ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ദൻ ഇറ്റ് ബിക്കം സീറോ ഫോർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നെക്സ്റ്റ് വൺ ആണ് വർക്കിംഗ് ഓഫ് എ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പം മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വെൻ ദ ക്ലോക്ക് പൾസ് ഗോസ് ടു വൺ, ക്ലോക്ക് പൾസ് വൺ ആകുമ്പം ദ സ്ലേവ് ഈസ് ഐസൊലേറ്റഡ്. ആ സമയം സ്ലേവ് വർക്ക് ചെയ്യുന്നില്ല, കാരണം അതിലേക്ക് ക്ലോക്ക് പൾസ് വന്നിട്ടില്ല. ജെ ആൻഡ് കെ ഇൻപുട്ട് മേ എഫക്ട് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ദ സ്ലേവ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഐസൊലേറ്റഡ് അൺടിൽ ദ ക്ലോക്ക് പൾസ് ഗോസ് ടു സീറോ. അപ്പം ക്ലോക്ക് പൾസ് സീറോ ആവുന്നത് വരെ എന്ത് ചെയ്യും? സ്ലേവ് വെയിറ്റ് ചെയ്യും. ദ വെൻ ദ ക്ലോക്ക് പൾസ് ഗോസ് ബാക്ക് ടു സീറോ, ആദ്യം ക്ലോക്ക് വൺ ദെൻ സീറോ. അപ്പോൾ ആ സമയത്ത് ഇൻഫോർമേഷൻ ഈസ് പാസ് ഫ്രം ദ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു സ്ലേവ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ്. ഫസ്റ്റ്ലി ദ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് പോസിറ്റീവ് ലെവൽ ട്രിഗേർഡ് ആൻഡ് ദ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ്. ഈസ് നെഗറ്റീവ് ലെവൽ ട്രിഗേർഡ്. So the master responds before the slave. Master adiyam respond ay ini namka kurch conditions aanu J0 K1. appo namak arayam q output aanu master inde q output aanu slave inde q bar output aanu slave inde k input like koduthirulladu. appo endeyum J0 um K1 aavuna samayathu slave endavum reset aavum, കാരണം K1 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് എന്താ വരിക? സീറോ ആണ് വരിക. അപ്പോൾ അവിടെ റീസെറ്റായി. സോ ദസ് ദ സ്ലേവ് കോപ്പീസ് ദ മാസ്റ്റർ. ഇനി J1 K0 ആവുന്ന സമയത്ത് മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? J1 K0 Q1 ആയിരിക്കും. അപ്പോൾ അതെങ്ങോട്ടേക്ക് പോവും? സ്ലേവിലേക്ക് പോവും. നെഗറ്റീവ് ട്രാൻസിഷനിൽ സ്ലേവിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വൺ ആയിരിക്കും. അപ്പം നെഗറ്റീവ് ട്രാൻസിഷൻ ക്ലോക്ക് എത്തുമ്പം സ്ലേവ് എന്ത് ചെയ്യും? സെറ്റ് ടു വൺ. ഇനി ജെയും കെയും വൺ ആവുന്ന കേസിൽ, അപ്പം ജെയും കെയും വൺ ആകുമ്പം ക്ലോക്കിൻ്റെ പൊസിഷൻ ട്രാൻസ് ഇത് ഈ ക്ലോക്ക് ഈ ടോഗിൾസ് ഓൺ ദ പോസിറ്റീവ് ട്രാൻസിഷൻ ഓഫ് ദ ക്ലോക്ക് ആൻഡ് ദസ് ദ സ്ലേവ് ടോഗിൾസ് ഓൺ ദി നെഗറ്റീവ് ട്രാൻസിഷൻ ഓഫ് ദി ക്ലോക്ക്. മാസ്റ്റർ പോസിറ്റീവ് ട്രാൻസിഷനിലും സ്ലേവ് നെഗറ്റീവ് ട്രാൻസിഷനിലും. അപ്പം ഔട്ട്പുട്ട് എത്തുമ്പോഴേക്കും ഒരു ഹാഫ് ക്ലോക്ക് പൾസിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നത്. അപ്പം J0 K0 ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എൻ്റെ ഔട്ട്പുട്ട് എന്താ നമുക്ക് കിട്ടുന്നത്? പ്രസൻറ്റ് സ്റ്റേറ്റിന്. എന്ന് വെച്ചാൽ അവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഡിസേബിൾഡ് ആൻഡ് ക്യു റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇതാണ് ടൈമിംഗ് ഡയഗ്രാം. ക്ലോക്ക് പൾസ് ആണ് ഫസ്റ്റ് ഡയഗ്രാം ആയിട്ട് വരച്ചിട്ടുള്ളത്. അതിൽ മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിനെയാണ് QM എന്ന് പറഞ്ഞിട്ടുള്ളത്, ദെൻ സ്ലേവിൻ്റെ QS. അപ്പോൾ QM നമുക്ക് കണ്ടറിയാൻ പറ്റും ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് ട്രിഗറിങ്ങിലാണ്. അപ്പം ഇതൊക്കെ പോസിറ്റീവ് ട്രിഗറിങ് ആണ്. ഇത് പോസിറ്റീവ് ലെവൽ, പോസിറ്റീവ്, പോസിറ്റീവ്, പോസിറ്റീവ്. ആ പോസിറ്റീവിലാണ് മാസ്റ്റർ ട്രിഗറിങ് നടക്കുന്നത്. ദെൻ അടുത്ത പോസിറ്റീവ് എത്തുമ്പോഴേക്കും സീറോ ആയി, നെക്സ്റ്റ് പോസിറ്റീവ് എത്തുമ്പോഴേക്കും വൺ ആയി, നെക്സ്റ്റ് പോസിറ്റീവ് എത്തുമ്പോഴേക്കും സീറോ ആയി. ഇനി സ്ലേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻവേർട്ടഡ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ നെഗറ്റീവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നെഗറ്റീവ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് ഇവിടെ വരുന്ന നെഗറ്റീവ്സ്? നെഗറ്റീവ് ഈ പോർഷൻ നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ നമുക്കെങ്ങനെ വർക്ക് ചെയ്യും നോക്കിയേ. സ്ലേവിൻ്റെത് നെഗറ്റീവിൽ വൺ ആയി, അടുത്ത നെഗറ്റീവ് വരുമ്പോൾ സീറോ ആയി, നെക്സ്റ്റ് നെഗറ്റീവ് വരുമ്പോൾ വൺ ആയി, നെക്സ്റ്റ് നെഗറ്റീവ് വരുമ്പോൾ സീറോ ആയി. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് ഏതാണ്? QS ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലോപ്പിൻ്റെ ഔട്ട്. വെൻ ദ ക്ലോക്ക് പൾസ് ഈസ് ഹൈ, ദ ഔട്ട്പുട്ട് ഓഫ് മാസ്റ്റർ ഈസ് ഹൈ ആൻഡ് റിമെയിൻസ് ഹൈ ടിൽ ദ ക്ലോക്ക് ഈസ് ലോ ബിക്കോസ് ദ സ്റ്റേറ്റ് ഈസ് സ്റ്റോർഡ്. Now the output of master become low when the clock pulse became high again and remains low until the clock becomes high again. Thus toggling take place for a clock cycle. When the clock pulse is high, the master is operational but not the slave.
and thus the output of the slave remains low till the clock remains high. When the clock is low, the slave becomes operational and remains high until the clock again becomes low. Toggling takes place during the whole process since the output is changing once in a cycle. This makes the master slave JK flip-flop a synchronous device as it only passes data with the timing of the clock signal. ക്ലോക്ക് സിഗ്നലും ടൈമിങ്ങിനനുസരിച്ച് മാത്രം ഇവിടെ എന്ത് നടക്കുന്നുള്ളൂ, ഡാറ്റ പാസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്മളൊരു ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് ഡിലീഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഡി ഇൻപുട്ട് സീറോ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് സീറോ, ഇൻപുട്ട് വൺ ആകുമ്പം ഔട്ട്പുട്ട് വൺ. എന്ന് വെച്ചാൽ ഡി സീറോ ആണെങ്കിൽ റീസെറ്റ് ആവും, ഡി വൺ ആണെങ്കിൽ സെറ്റ് ആവും. ഡിലേഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മളൊരു ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം പിക്ചേഴ്സ്, സെയിം ട്രൂത്ത് ടേബിൾ തന്നെയായിരുന്നു അവിടെ പറയുന്നത് ഡിലേഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസ്. ദെൻ ഡിലേഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൻക്രണസ് ഇൻപുട്ടാണ്. ഡി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സിൻക്രണസ് ഇൻപുട്ടാണ്, ബിക്കോസ് ഡാറ്റ ഓൺ ദ ഇൻപുട്ട് ആർ ട്രാൻസ്ഫർ ടു ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺലി ഓൺ ദ ട്രിഗറിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് പൾസ്. ട്രിഗറിങ് എഡ്ജിൽ മാത്രമാണ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. വെൻ ഡി ഈസ് ഹൈ, ദ ക്യൂ ഔട്ട്പുട്ട് ഗോസ് ഹൈ ഓൺ ദ ട്രിഗറിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് പൾസ് ആൻഡ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് സ്റ്റേറ്റ്. വെൻ ഡി ഈസ് ലോ, ദ ക്യൂ ഔട്ട്പുട്ട് ഗോസ് ലോ ഓൺ ദ ട്രിഗറിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്ക് പൾസ് ആൻഡ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് റീസെറ്റ്. അപ്പം ഇത്രയാണ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടോഗിൾഡ് ആണ്. അപ്പോൾ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ഓൺലി വൺ ഇൻപുട്ട് അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ, ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. അപ്പോൾ ആ ഔട്ട്പുട്ടിൻ്റെ ക്യൂ ബാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻവേർട്ടഡ് ഔട്ട്പുട്ട്. ദെൻ ക്ലോക്ക് പൾസ്, ക്ലോക്ക് പൾസിനനുസരിച്ച് മാത്രമാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പും വർക്ക് ചെയ്യുന്നത്. ഈ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്ക് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഐ സി ആയിട്ട് അവൈലബിൾ അല്ല. ദെൻ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൺവേർഷൻ നടത്തിയതാണ്. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് സിംപ്ലസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡി അല്ല, ടി ആണ്. അപ്പം ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കണ്ടറിയാൻ പറ്റും ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടേബിൾ സർക്യൂട്ട് ഡയഗ്രം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ അവിടെ എന്ത് ചെയ്തു, ജെയും കെനെയും കൂടെ ഷോർട്ട് ചെയ്തിട്ട് സിംഗിൾ ഇൻപുട്ടാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ടി ഇൻപുട്ടായിട്ട് എടുത്തത്. അപ്പം ജെ കെയുടെ സർക്യൂട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, ടി ഫ്ലിപ്പ് ഫ്ലോപ്പാക്കിയിട്ട് മാറ്റാം. അപ്പം ബോത്ത് ദ ഇൻപുട്ട് ഓഫ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആർ കണക്റ്റഡ് ആസ് എ സിംഗിൾ ഇൻപുട്ട് ടി. ബിലോ ഈസ് ദ ലോജിക്കൽ സർക്യൂട്ട് ഓഫ് ദ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വിച്ച് ഈസ് ഫോം ഫ്രം ദ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ നമുക്ക് ട്രൂത്ത് ടേബിൾ ഓഫ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടോഗിൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. ട്രൂത്ത് ടേബിളിൽ നമുക്ക് അറിയേണ്ട എന്താണ്, ടി സീറോ ആവുന്ന സമയത്ത് പ്രസൻറ്റ് സ്റ്റേറ്റ്, പ്രീവിയസ് മീൻസ് അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന വാല്യൂ, അത് സീറോ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, സീറോ. അവിടെ ഒന്നും പ്രത്യേകിച്ച് നടക്കുന്നില്ല. ഇനി ടി അഗെയിൻ സീറോ ആണ്, പക്ഷേ അവിടുത്തെ പ്രസൻറ്റ് സ്റ്റേറ്റ് വൺ ആണ്. അപ്പോൾ ആ കേസിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്, വൺ തന്നെയാണ് നിൽക്കുന്നത്, അവിടെ ഒന്നും നടക്കുന്നില്ല. ദെൻ അടുത്ത കേസ് ടി വണ് കൊടുത്തു. വണ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യൂ എന്ന് പറയുന്ന പ്രസൻറ്റ് സ്റ്റേറ്റ് അവിടെ സീറോ ആണ്, പക്ഷെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായി, വണ്ണായി, ടോഗിൾ ചെയ്തു. സീറോ എന്തായി, ടോഗിൾ ചെയ്തു. ദെൻ ടി വണ്ണാവുന്ന സമയത്ത് പ്രസൻറ്റ് സ്റ്റേറ്റ് വണ്ണാണ്, ആ സമയത്ത് ക്യൂ എന്ത് ചെയ്തു, ടോഗിൾ ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ വർക്കിംഗ്. അപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടേബിൾ നമുക്കൊന്നും കൂടെ ഇതിൽ നിന്ന് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ വരയ്ക്കാം, ടി ഇൻപുട്ടും ദെൻ ഔട്ട്പുട്ടിന് നമുക്ക് ക്യൂ ഓഫ് എൻ പ്ലസ് വൺ എന്ന് പറയാം. നെക്സ്റ്റ് സ്റ്റേറ്റ് എത്ര ഇൻപുട്ട് ഉണ്ടായിരിക്കും, നമുക്ക് ഇത്രയും ടേബിളിനെ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സ്റ്റെപ്പാക്കി മാറ്റാം, സീറോയും വണ്ണും. അപ്പോൾ സീറോയും വണ്ണ് സീറോ ആവുന്ന കേസിൽ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും, ക്യൂ എൻ. എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രസൻറ്റ് സ്റ്റേറ്റ്. ക്യു എൻ പ്ലസ് വൺ എന്താ, നെക്സ്റ്റ് സ്റ്റേറ്റ് അല്ലേ. സീറോ ആവുന്ന കേസിൽ നോക്കിയ പ്രസൻറ്റ് സ്റ്റേറ്റ് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ, പ്രസൻറ്റ് സ്റ്റേറ്റ് വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് വൺ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രസൻറ്റ് സ്റ്റേറ്റ് തന്നെ അവിടെ ഉണ്ടായിരിക്കും. വണ് ആവുന്ന കേസിൽ എന്താ നമുക്ക് കിട്ടുന്നത്, ക്യു എൻ ബാർ എന്ന് എഴുതി കൂടെ, എന്ന് വെച്ചാൽ പ്രസൻറ്റ് സ്റ്റേറ്റിനെ ടോഗിൾ ചെയ്തു.
അപ്പോൾ നമുക്ക് ഏത് പറഞ്ഞാൽ മതി ട്രൂ ടേബിൾ ഓഫ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മൂന്ന് സെൻറ്റൻസിൽ നമുക്ക് തീർക്കാം. സീറോ ആവുന്ന സമയത്ത് പ്രസൻറ്റ് സ്റ്റേറ്റ് തന്നെ, വൺ ആവുന്ന സമയത്ത് നമുക്ക് ടോഗിൾ ചെയ്തിട്ട് ഔട്ടിൽ കിട്ടും. ദെൻ അതിൻ്റെ ഓപ്പറേഷൻസ് ഒന്ന് നോക്കാം. ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ സിമിലർ ടു ദ കറൻറ്റ് സ്റ്റേറ്റ് വെൻ ദ ടി ഇൻപുട്ട് ഈ സെറ്റ് ടു സീറോ. സിമിലർ ആണ്. ഇഫ് ടോഗിൾ ഇൻപുട്ട് ഈ സെറ്റ് ടു സീറോ ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഈസ് ഓൾസോ സീറോ, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി സീറോ. ഇൻപുട്ട് സീറോ ആണ്, പ്രസൻറ്റ് സ്റ്റേറ്റ് സീറോ ആണ്, സോ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ്? സീറോ ആണ്. ഇഫ് ടോഗിൾ ഇൻപുട്ട് ഈസ് സെറ്റ് ടു സീറോ ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഈസ് വൺ, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി വൺ. ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഓപ്പോസിറ്റ് ടു ദ കറൻറ്റ് സ്റ്റേറ്റ് വെൻ ദ ടോഗിൾ ഇൻപുട്ട് ഈസ് സെറ്റ് ടു വൺ. സെറ്റ് ടു വൺ വൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടോഗിൾ ചെയ്യും. ടോഗിൾ ഇഫ് ടോഗിൾ ഇൻപുട്ട് ഈസ് സെറ്റ് ടു വൺ ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഈസ് സീറോ, നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി വൺ. ഇഫ് ടോഗിൾ ഇൻപുട്ട് ഈസ് സെറ്റ് ടു വൺ ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഈസ് വൺ, ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ ബി സീറോ. The T flip-flop is toggled when the set and reset input alternately changed by the incoming trigger. T flip-flop trigger two triggers to complete a full cycle of the output waveform. ഇപ്പം ഔട്ട്പുട്ട് വേഫോമിൻ്റെ ആ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് ട്രിഗർ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആവശ്യം വരുന്നുണ്ട്. അപ്പം അതായത് പ്രസൻറ്റ് സ്റ്റേറ്റ് ടോഗിൾ ചെയ്തു, ദെൻ വീണ്ടും അതിലേക്ക് ഒരു ഒരു ക്ലോക്കും കൂടെ വന്നാലാണ് വീണ്ടും പഴയ സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ ദ ഫ്രീക്വൻസി ഓഫ് ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഹാഫ് ഓഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി. ഇപ്പം ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഹാഫാണ്. അതുകൊണ്ട് തന്നെ ദ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ആസ് ദ ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്. അപ്പം ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാന്ന് വെച്ചാൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പം ടി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി സപ്പോസ് എഫ് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫ് ബൈ ടു ആയിരിക്കും. ഫ്രീക്വൻസി ഡിവൈഡർ ദ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഹാഫ് ഓഫ് ദി ഇൻപുട്ട് ഫ്രീക്വൻസി. അപ്പം അതിൻ്റെ ഇൻപുട്ടിലേക്ക് എഫ് ഇൻ, അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എഫ് ഇൻ ഡിവൈഡഡ് ബൈ ടു. ഇൻ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ സ്റ്റേറ്റ് അറ്റ് ആൻ അപ്ലൈഡ് ട്രിഗർ പൾസ് ഈസ് ഡിഫൈൻഡ് ഓൺലി വെൻ ദ പ്രീവിയസ് സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ്. ദ സ്റ്റേറ്റ് ഓഫ് ഇൻ അപ്ലൈഡ് ട്രിഗർ പൾസ് ഈസ് ഡിഫൈൻഡ് ഓൺലി വെൻ ദ പ്രീവിയസ് സ്റ്റേറ്റ് ഈസ് ഡിഫൈൻ. നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് പ്രീവിയസ് സ്റ്റേറ്റ് അറിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് സ്റ്റേറ്റ് പറയാൻ പറ്റുള്ളൂ. അത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. നമ്മളിവിടെ ട്രൂ ടേബിൾ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞു പ്രസൻറ്റ് സ്റ്റേറ്റ് ക്യൂ എൻ, സീറോ ആണെങ്കിൽ ക്യൂ എൻ, വൺ ആണെങ്കിൽ ക്യൂ എൻ ബാർ. എന്ന് വെച്ചാൽ അതിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്താണ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് പ്രെഡിക്റ്റ് പറയൽ പോസിബിൾ അല്ല. അപ്പം ഇത് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഒരു ഡ്രോബാക്ക് കൂടിയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെക്കുറിച്ച് പഠിക്കാനുള്ളത്, ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഇത് എല്ലാ വർഷങ്ങളിലും ഫൈവ് മാർക്സിനും അതേപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻസിനകത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഇൻഡിവിജ്വലി ചോദിക്കുന്നുണ്ട്, എസ് സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ടും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2019, 18, 17, 15 ലൊക്കെ ചോദിച്ച സേ ക്വസ്റ്റ്യൻ ആണിത്. ഇത്രയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചെന്ന് പറയാനുള്ളത്.